അതുപോലെ ഈ കള്ളുടിക്കുമ്പോഴേ കൂടെ ഇരുന്ന് മദ്യപിക്കുമ്പോൾ ഭയങ്കര സ്റ്റൈലായിട്ട് കള്ളുടിക്കുന്ന ആൾക്കാരായിരിക്കുക. ഒന്ന് കുഞ്ഞിക്ക, പൂനത്തിൽ കുഞ്ഞബ്ദുള്ള, ഒന്ന് വി കെ, ഒന്ന് നരേന്ദ്രപ്രസാദ്. കുഞ്ഞിക്ക എന്തിനീ ഓമനിക്കും? അപ്പോൾ പ്ലേറ്റിൽ ഒരു മത്സ്യക്കറി വന്നാൽ മത്സ്യത്തിന് മോളെ മോനെ അത് ഭയങ്കര ഒരു വിഷ്വൽ എഫക്റ്റുള്ള സാധനമാണ്. എന്തിനും എന്നിട്ട് കുഞ്ഞിക്കടെ ഒരു നിഷ്കളങ്കമായ ഒരു പറച്ചിലൊക്കെ ഉണ്ട്, അമ്മയ്യോ എങ്ങനെ ഇരുന്നൊരു സാധനമായിരുന്നില്ലേ സുഷേ. തിന്നിട്ട് അതിൻ്റെ രുചിയെക്കുറിച്ച് പറഞ്ഞു, സുഷേ അത് മുളകിട്ട് വെച്ചാൽ കുറച്ചുകൂടി അതിനകത്ത് ഒരു രണ്ട് മൂന്ന് കാന്താരിയൊക്കെ എരിച്ചിട്ടാൽ കരിവേപ്പിലിട്ടാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ആ അമ്മളങ്ങ് വായിൽ കപ്പൽ ഓടിക്കുന്ന രീതിയിൽ അകത്തി കൊടുക്കും. അങ്ങനെ എന്തിനേയും അരുമയോടെ ആ പുള്ളി ട്രീറ്റ് ചെയ്യുക. അത് മദ്യമാണെങ്കിലും അല്ല, അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് പുള്ളി നമുക്ക് പറഞ്ഞു. അടിയുണ്ട്, എൻ്റെ അടുത്ത് അടി ഉണ്ടാവില്ല, ബാക്കിയുള്ള എല്ലാവരുമായിട്ട് അടിയുണ്ട്, എന്നെ പേടിയാ. ഞാനൊരു ഗുണ്ടിയാണെന്ന് പുള്ളിയുടെ ഒരു ധാരണ, അതെവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിക്കാണ് നല്ല കുഞ്ഞിക്ക അവസാന കാലത്ത് ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കുമ്പം പുള്ളിക്ക് ലേശം പ്രാന്ത് വന്ന് അവസാന കാലത്ത്. അപ്പോഴൊരു ഹർത്താൽ ദിവസം എന്നെ വിളിക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിലുള്ളത്, ഞാൻ പ്രപഞ്ചത്തിലുള്ള കുഞ്ഞിക്ക ഇവിടെയുണ്ട് നമ്മുടെ ചാലപ്പുറത്ത്. രാവിലെ പുള്ളിക്ക് അസ്വസ്ഥത തുടങ്ങി മദ്യപിക്കാനായിട്ട്, ഹർത്താലാണ്. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഒരു കുപ്പി നിങ്ങൾക്ക് സംഘടിപ്പിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞിക്ക ഹർത്താലാണ്, ഇപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, ഒരു വാഹനവും ഇവിടെ ഇല്ല, നീ എവിടുന്നെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചിട്ട് നമ്മൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കന്ന് പറ്റില്ല, അങ്ങനെ അത്ര കടുത്ത ഒരു ഹർത്താലായിരുന്നു, വളരെ കഠിനമായൊരു ഹർത്താലായിരുന്നു. ഒരു വാഹനം ഓടുന്നില്ല. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് വീണ്ടും വിളിക്കുന്നു, പക്ഷേ എന്തായി? ഞാൻ പറഞ്ഞു വെച്ചില്ലോ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് ഇത് സാധനം അവിടെ ഉണ്ട്, പക്ഷേ ഇത് എത്തിക്കാൻ യാതൊരു മാർഗവും ഇല്ല. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുന്നു, പക്ഷേ എനിക്ക് ആവില്ല കേട്ടോ, നീ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു ഹാഫും മതി സുധീഷെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എന്താ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചത്, ആരാ ചാലപ്പുറത്തേക്ക് അവിടെ നിന്ന് വരിക, ആര് കൊണ്ടുപോകും എന്നിങ്ങനെ ആലോചിച്ചു. ഇങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് പിന്നെ ഞാനങ്ങ് മറന്നും പോയി. കുറേ കഴിഞ്ഞപ്പോൾ കാണാം കുഞ്ഞിക്കയുടെ ഫോൺ, സുധീഷേ വളരെ നന്ദി കേട്ടോ, താങ്ക്സ് സുധീഷേ, മോനെ ഉമ്മ എന്നല്ല പറയുന്നത് എന്നോട്. ഓ ഞാൻ അത് ഇനി അത് കൊടുത്തയച്ച പാടുന്ന ഞാൻ രണ്ട് വേഗം കാഴ്ച, എന്താ സുഖം. ആ ഇത് എന്നെ വിളിക്കുന്നത് പോലെ പലരെയും വിളിച്ചു കേളുവല്ലോ, അപ്പൊ ആരോ കൊണ്ടു കൊടുത്തു, അപ്പൊ ഞാനത് തിരിച്ചു പോയി. ആ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് കിട്ടി. എന്റെ മോനെ ഈ പൊണ്ണെ പടച്ചവും കാക്കുന്നൊക്കെ എന്നെ ഒരുപാട് അനുഗ്രഹമൊക്കെ എനിക്ക്. പിന്നെ വി കെ എൻ, കേരള സാഹിത്യ സമിതിയുടെ സാഹിത്യ സമ്മേളനം നടക്കുകയാണ്. അന്ന് വലിയ സമ്മേളനമാണ് സാഹിത്യ സമിതി എന്ന് പറഞ്ഞാൽ, അന്നത്തെ വലിയ ഒരു സംഘടനയാണ് സാഹിത്യകാരന്മാരുടെ. ഒരിക്കലും സുകുമാർ അഴീക്കോട് ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. അഴീക്കോട് മാഷ് എന്നോട് പറഞ്ഞു തന്ന കഥ, ഞാനൊന്നും അന്നില്ല രംഗത്തില്ല, അന്ന് ഇവരൊക്കെയാണ് യുവാക്കൾ, വി കെ എൻ, എം ടി, ഇവരൊക്കെയാണ് യുവാക്കൾ. അങ്ങനെ എനിക്ക് ഒരിക്കലും കാസർഗോഡ് വെച്ചൊരു സമ്മേളനം നടക്കുമ്പം വൈകിട്ട് എല്ലാവരും ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി അഴീക്കോട് മാഷ് പിറ്റേന്നത്തെ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു രാത്രിയാണ്, 10-11 മണിയായി കാണും. അപ്പം വാതിൽ മുട്ട്, അഴീക്കോട് മാഷ് ചെന്ന് വാതിൽ പറഞ്ഞു, മുമ്പിൽ വി കെ എൻ അജാനും ബഹുമായിട്ട് നല്ല ഫിറ്റാണ്. അപ്പോൾ അഴീക്കോട് മാഷ് ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് വി കെ എൻ ഇങ്ങനെ അകത്തേക്ക് കടന്നു പോലെയാണ്. അപ്പോൾ മാഷ് പറയുകയാണ്, എനിക്ക് പേടിയായിട്ട് ശരണമില്ല, ഈ മനുഷ്യനകത്തേക്ക് കയറി വരികയാണ്, എന്താണ് ഇയാളുടെ ഒരുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്താണ് വി കെ എന്നെ ചോദിച്ചു. അപ്പം വി കെ എൻ എന്നെ ഇങ്ങനെ തൊഴുതിട്ട് പറഞ്ഞു, സാഹിത്യ അക്കാദമി സാഹിത്യ സമിതിയുടെ ചെയർമാനോട് ഒരു പരാതി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അതിന് ഇന്ന് തന്നെ ഒരു പ്രതിവിധി ഉണ്ടാക്കണം. അപ്പം മാഷിങ്ങനെ ഇരിക്കുക, എന്തെന്നാ പരാതികൾ പറയാൻ പോകുന്നത്, ഇന്ന് തന്നെ അതിനൊരു പ്രതിവിധി എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. എന്താണ് പരാതി വി കെ എന്ന് ചോദിച്ചു. ആ വാസു, അപ്പം അഴീക്കോട് മാഷ് ചോദിച്ചു, ഏത് വാസു, ഈ വാസു ആണോ എന്ന് ചോദിച്ചു. ഈ വാസു ഉണ്ട് അക്കാലത്ത്, ഈ വാസു അല്ല എം ടി വാസു, എം ടി വാസു, എം ടി വാസു എൻ്റെ മുറിയിൽ വന്ന് ഛർദ്ദിച്ച് വെച്ചിരിക്കുക. സാഹിത്യ സമിതിയുടെ ചെയർമാൻ അതിന് ഇന്ന് പരിഹാരം.
മാഷ് പറയും ഞാൻ എന്ത് പരിഹാരമായി പോയി മനുഷ്യനോട് പറയും, എനിക്ക് പേടിച്ചിട്ട് വയ്യ, ഇയാളുടെ കൈ കൊണ്ടൊന്ന് കിട്ടിയാൽ ഞാൻ അന്ന് തീരും അവിടെ. അഴീക്കോട് മാഷ് തർക്കശാസ്ത്രം പഠിച്ച ആളാണ്, കുറേയൊക്കെ പുള്ളി ഈ കുട്ടിക്കാലം മുതൽ തർക്കശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുപ്പര് പറയാം, ഞാൻ ഈ തർക്കശാസ്ത്രം പഠിച്ചത് കൊണ്ടാണ് ഒന്ന് തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നു, എങ്ങനെയാ തോന്നിച്ചെന്നറിയില്ല. ഞാൻ ഉടനെ വി കെ എന്നോട് പറഞ്ഞു, മിസ്റ്റർ വി കെ എൻ, അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ വേണ്ടത് ഉടനെ ചെന്ന് ആ വാസുവിൻ്റെ മുറിയിൽ പോയി ഛർദ്ദിക്കും. പരിഹാരം വി കെ എൻ്റെ മുഖത്ത് മന്ദഹാസം ഇങ്ങനെ വിടരുകയാണ്, പക്ഷേ നന്ദി എന്ന് പറഞ്ഞിട്ട് വിക്കതുപോലെ ഇറങ്ങിപ്പോയി. അപ്പം പിന്നെ മാഷോട് പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ എന്താ സംഭവിച്ചു, പിന്നെ അതിനെപ്പറ്റി പിറ്റേന്നൊന്ന് ഒരു വർത്തമാനം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ ആ ഏറിയയിലേക്ക് കടന്നിട്ടില്ല. അപ്പം വി കെ എന്നോട് പിന്നെ ഇത് എനിക്കിത് ചോദിക്കാൻ പറ്റില്ല, എന്താ ഇത് ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റില്ല, എം ടിയോടും ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരാളോട് ചോദിച്ചു നോക്കുമ്പോൾ വി കെ എന്നെ അങ്ങ് എം ടിയുടെ മുറി അറിയാവോ, വി കെ എന്ന് വി കെ എൻ്റെ മുറി പോലും അറിഞ്ഞുകൂടാ, ശ്രദ്ധിക്കണമെങ്കിൽ എം ടി ഏത് മുറിയിലാ കിടക്കുന്നതെന്ന് അറിയണം, മൂപ്പറക്ക് കിടന്നിറങ്ങണമെങ്കിൽ മൂപ്പറ മുറി ഏതാണെന്ന് അറിയില്ല, ഇതെല്ലാം കൺഫ്യൂഷനായി പോയി. ഇല്ല ഇല്ല, പക്ഷേ അറിയാണ്ട് കുടിച്ചു പോയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ. ഞാൻ പറ്റിച്ചല്ല, മൂപ്പര് വെള്ളമെന്നൊക്കെ കരുതിയിട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അറിയാത്ത മട്ടിൽ ഞാനിത് വെക്കുമല്ലോ, മൂപ്പര് ഒരു സാധനം എടുത്തങ്ങ് കുടിച്ചു, കൊള്ളാം കേട്ടോ വെള്ളം എന്നൊക്കെ പറയും. അങ്ങനെ അറിയാണ്ടൊക്കെ മൂപ്പര് കുറേ കുടിച്ചു പോയിട്ടുണ്ട്. പക്ഷെ മൂപ്പർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല, ഞാൻ ഡ്രൈവറോട് ആ സീറ്റിൽ അങ്ങനെ മലർന്ന് കിടന്നിട്ടുണ്ട്, ഇത് പോകുമ്പോൾ പിൻ സീറ്റിൽ മലർന്ന് ഇങ്ങനെ കിടന്ന്. അഴീക്കോട് മാഷിയെക്കുറിച്ച് അത് പറയാൻ പാടില്ല, എന്നാലും പറഞ്ഞു പോവാണ്. ഞങ്ങൾ ഈ വടക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മാഹി എന്നാണ് പെട്രോൾ അടിക്കുക, അന്നേരം ഞാനൊരു രണ്ട് കുപ്പിയൊക്കെ മേടിച്ചിട്ട് ഈ ഡിക്കിയിലേക്ക് വെക്കും ഡ്രൈവറോട് പറഞ്ഞിട്ട്, കാരണം ഇത് ചെക്ക് ചെയ്യില്ലല്ലോ ആരും. അവിടെ പലപ്പോഴും ഞാൻ മദ്യം കടത്തിയത് അധികമൊന്നുമില്ല കേട്ടോ, അതിലേ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് എന്താ പറയാ പെട്രോൾ അടിക്കുള്ളൂ, ലാഭമാണല്ലോ. അപ്പം ഡ്രൈവർക്കറിയാം എന്നും അങ്ങനെ എത്രയോ കാലം കടത്തിയിട്ടുണ്ട്, കാരണം ഇത് ചെക്ക് ചെയ്യില്ലല്ലോ ഒരിക്കലും. ഇങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് ഇങ്ങനെ വരുമ്പോൾ വഴിക്കുന്ന പോലീസ് കൈകാട്ടി നിർത്തി, അത് അന്ന് മദ്യ കടത്തില്ലേ, അങ്ങനെ മദ്യ കടത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പോലീസ് കൈകാട്ടി നിർത്തിയിട്ട് കുറച്ച് മുമ്പോട്ടാ കാറിയാണ് നിന്നത്. പണ്ട് മൂപ്പര് മൂപ്പർക്ക് തീരെ ഇഷ്ടമായില്ല ഇതൊന്നും, മൂപ്പർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പോലീസ് കൈകാട്ടുന്നൊക്കെ. ഞാനാണെന്ന് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു ഡ്രൈവറോട്. ഡ്രൈവർ ആണെങ്കിലില്ല, അത് ഇങ്ങനെ ഇരുന്നു മുമ്പിൽ എം എം കാരശ്ശേരി ഉണ്ട്, പുറകിലും ഞാനും ഉണ്ട്. അല്ല, മുമ്പിൽ മാഷ്, എം എം കാരശ്ശേരി ഇപ്പുറത്തുണ്ട്, ഇവിടെ ഞാനും ഉണ്ട്. പോലീസ് വന്നു, അപ്പോൾ ഞാൻ ഉടനെ ഗ്ലാസ് കാത്തി, ഗ്ലാസ് കാത്തിട്ട് ഇവളിങ്ങനെ നോക്കിയപ്പോൾ ഷാർന്ന് പറഞ്ഞൊരു സല്യൂട്ട് അഴീക്കോട് മാഷിന്, ഒരു സല്യൂട്ട് എനിക്കൂ, എന്നാരാന്ന് അറിഞ്ഞൂടാ, ഒരു ബോണസ് എനിക്കൊരു സല്യൂട്ട് കിട്ടി, വണ്ടി വിട്ടു വന്നു. അതുകൊണ്ട് ധൈര്യ എപ്പോൾ വേണമെങ്കിലും കിടത്താം.